ഞാൻ ജോസഫ് നാദം. നമ്മൾ ഗിറ്റാർ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകൾ പറഞ്ഞു, ഗിറ്റാറിൻ്റെ പാർട്സ് പറഞ്ഞു, ഒരു നമുക്കൊരു മിനിറ്റ് കൊണ്ട് ഗിറ്റാർ എങ്ങനെ പഠിക്കാമെന്നുള്ള ടെക്നിക്സ് പറഞ്ഞു തന്നു. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഗിറ്റാറിൻ്റെ അടുത്ത എക്സസൈസിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്ട്രിങ്സ്, ഗിറ്റാറിൻ്റെ ബോഡി, പാർട്സ് ഓഫ് ഗിറ്റാർ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ ഫിംഗേഴ്സാണ്, ഈ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ, ഇതെല്ലാം ഫിംഗേഴ്സാണ്. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗർ. അതോടൊപ്പം തന്നെ റൈറ്റ് ഹാൻഡ്, ഇതിനെ ഞങ്ങൾ പ്ലക്ഡ് ഓർ സ്ട്രൈക്കർ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഫസ്റ്റ് ഫ്രെട്ട്, ഈ ഫസ്റ്റ് ഫ്രെട്ടിൻ്റെ ശബ്ദം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫ്രെട്ടിൽ നിന്ന് മാറുന്നു, ഓരോ ഫ്രെട്ടിലേക്കും മാറുന്നതോറും ഓരോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോണത്, ഇവിടെ ഫസ്റ്റ് ഫിംഗർ ഇവിടെ വയ്ക്കുക, സിക്സ് സ്ട്രിങ്ങിൽ വയ്ക്കുക. ഇത് ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. നമ്മുടെ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഇത് പ്ലേ ചെയ്യുമ്പോൾ താഴത്ത് ഫസ്റ്റ് സ്ട്രിങ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ഓരോന്നിൻ്റെയും വോളിയം കൃത്യമായിരിക്കണം നമ്മൾ ഓരോന്നിൻ്റെ കൂടുതലും. അപ്പോൾ താഴേക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചതാണ്. ഇത് മുകളിലേക്ക് അപ്പ്, വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. ഇത് നമ്മൾ നോക്കാതെ, ഈ സ്ട്രൈക്ക് ഇവിടെ നോക്കാതെ, ഗിറ്റാറിൻ്റെ ബോഡിയുമ്മ നോക്കാതെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റണം, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പം അതിന് ഗിറ്റാറിന് നമ്മൾ വേണ്ടത് ഫിംഗേഴ്സിന് കോർഡിനേഷനെ വേണ്ടത്. പ്രാക്ടീസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗേഴ്സ് കോർഡിനേഷനും വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സസൈസ് ബലപ്പെടാനല്ല, കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലും ഓരോ നമ്മൾ ട്യൂൺ വായിച്ചു, ഇതെല്ലാം കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിംഗേഴ്സ് കോർഡിനേഷനിലാകണം. അപ്പോൾ അതിന് നമുക്ക് അല്പം എക്സസൈസ് വേണം. സാധകം കൊണ്ടല്ലാതെ സംഗീതവും സംഗീത ഉപകരണങ്ങളും സായത്തമാക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഒരു കൃത്യസമയത്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് സിക്സ് സ്ട്രിംഗ് എന്നാണ്. എന്താ സിക്സ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ, സിക്സ് സ്ട്രിംഗ് എപ്പോഴും ലോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും ഹൈ ഫ്രീക്വൻസി, ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് പോകുന്നതോറും ഹൈ ഫ്രീക്വൻസി, തിക്നെസ് കൂടുമ്പോൾ ലോ ഫ്രീക്വൻസി കൂടും, ലെങ്ത് കൂടുമ്പോഴും ലോ ഫ്രീക്വൻസി വരും. അപ്പോൾ ഇവിടെ സിക്സ്ത് സ്ട്രിംഗ് എന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സിക്സ് സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫ്രിട്ടിൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കുക, സെക്കൻഡ് ഫിംഗർ വെക്കുക, തേർഡ് ഫിംഗർ വെക്കുക, ഫോർത്ത് ഫിംഗർ വെക്കുക. വൺ ടു ത്രീ ഫോർ, ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ടിൽ, സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ, തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ, ഫോർത്ത് ഫിംഗർ ഫോർത്ത് ഫ്രെട്ടിൽ. അപ്പോൾ ഇത് വളരെ നമുക്ക് സൗകര്യമായ രീതിയിൽ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ ഈ സ്ട്രൈക്ക് ചെയ്യുക, ഒരുമിച്ച് സ്ട്രൈക്ക് ചെയ്യുക, ഫസ്റ്റ് ഫിംഗറും അതുപോലെ തന്നെ പ്രസ് ചെയ്യലും സ്ട്രൈക്ക് ചെയ്യണം, ഒരുമിച്ചായിരിക്കുക. വൺ, ഇപ്പോൾ ഞാൻ ഫോർ ഫസ്റ്റ് സിക്സ്ത് സ്ട്രിങ്ങിൻ്റെ ഫോർ ഫ്രെഡ് ഫ്രെഡ്സ് വായിച്ചു, ഫസ്റ്റ് ഫ്രെട്ടും സെക്കൻഡ് ഫ്രെട്ടും തേർഡ് ഫ്രെട്ടും ഫോർത്ത് ഫ്രെട്ടും. ഇതുപോലെ തന്നെ എല്ലാ സ്ട്രിങ്ങിലെയും നമുക്ക് പ്ലേ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഓരോന്നും വയ്ക്കുന്ന പൊസിഷൻ, ആംഗിള് ശ്രദ്ധിച്ചു നോക്കാം. ഈ ഓരോ ആംഗിളും അതുപോലെ തന്നെ ഈ തമ്പ് നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്, തമ്പ് നിൽക്കുന്നത് ഈ പൊസിഷനാണ്. നമ്മൾ ഓരോന്നും പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ പതക്കെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ നാല് ഫ്രെട്ട്, ഈ ഒരു സ്ട്രിങ്ങിലുള്ള നാല് ഫ്രെട്ട്, അപ്പം മൊത്തം ഇത്രയും സിക്സ് സ്ട്രിങ്ങിലെ എല്ലാ ഫ്രെട്ടും ഫോർ ഫ്രെട്സ് നമ്മൾ പ്ലേ ചെയ്തു. തിരിച്ച് നമ്മൾ ഡിസെൻഡിങ് പോകുമ്പോൾ ഫിഫ്ത്തിൽ നിന്ന് ആരംഭിക്കുക, ഫിഫ്ത്ത്, ഫോറ്, തേർഡ്, സെക്കൻഡ്. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ റൈറ്റ് ഹാൻഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഒരു പൊസിഷൻ നിങ്ങൾ പ്ലേ ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും കുറച്ച് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഈ എക്സസൈസ് തിരിച്ച് നമ്മൾ ഇപ്പം പ്രാക്ടീസ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഒരു എക്സസൈസ് കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വൺ വൺ ടു, വൺ ത്രീ, വൺ ഫോർ, വൺ ത്രീ, വൺ ടു, വൺ ത്രീ, വൺ ഫോർ, വൺ ഫോർ, വൺ ത്രീ. അപ്പോൾ ഈ ഒരു കോർഡിനേഷനിൽ എല്ലാ സ്ട്രിങ്ങും വായിക്കുക. ഓക്കെ,
ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഈ ലെസൺ ഒരാഴ്ച തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലെസൺസാണ് ഇതിനകത്തുള്ളത്. ഇപ്പം ഗിറ്റാർ ഇത് ട്യൂണിങ് കൃത്യമാക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിനൊരു ആപ്പുണ്ട്, അതോടൊപ്പം തന്നെ ട്യൂണർ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ ട്യൂൺ ചെയ്യാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഗിറ്റാറിൻ്റെ ഏത് ഗിറ്റാർ സെലക്ട് ചെയ്യണം, ഏത് ടൈപ്പ് ഗിറ്റാറാണ് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ റൈറ്റ് ഹാൻഡിൽ എങ്ങനെ പൊസിഷൻ ചെയ്യണം, അപ്പോൾ ഇത്ര എക്സസൈസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാളും കൂടുതൽ ലെസ്സനായിട്ട് കാണാം. താങ്ക് യു.